നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽ യേശുക്രിസ്തു മുഖേന നമ്മെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തും. പ്രിയമുള്ളവരെ, ഒന്നിനെ പറ്റിയും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മളെ കരുതും. സ്തോത്രം. ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. അവൻ നമ്മെ പുലർത്തും. നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വചനഭാവം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 2:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. കർത്താവിൻ്റെ 2 വരവിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളെ തുടർന്ന് ആയിരിക്കുന്ന സഭയിൽ അവരെ ഉത്സാഹിപ്പിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു വരവാസന്നമായി, കർത്താവിൻ്റെ വരവാസന്നമായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്കയ്ക്ക് എഴുതിയ 2 ലേഖനം. സ്തോത്രം. അതിൻ്റെ നമ്മളെടുത്ത 2:14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. തെസ്സലോനിക്ക സഭയിലെ ജനത്തോട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് എഴുതുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറെ ഈ നാമം കേട്ടതും ഈ രക്ഷയിലേക്ക് നമ്മെ ആകർഷിച്ചതും നമ്മതിലേക്ക് ആയതും ഒക്കെ എന്തിനായിരുന്നു? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. സ്തോത്രം. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചവരാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗവും. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന ആൾക്കാർ കാണും. എങ്കിൽ നിങ്ങളോടുമുള്ളൊരു സദ്വർത്തമാനം ഇതാണ്, ഈ സുവിശേഷം, യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രാപിപ്പാൻ, അതായത് ദൈവ രാജ്യത്ത് ആ പിതാവിനോടൊപ്പം ആയിത്തീർക്കേണ്ടതിന് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എനിക്കും നിങ്ങൾക്കും ഒരുക്കിയ ഈ മഹാരക്ഷ, ആ മഹത്വകരമായ പദവി അണിയിക്കുക, അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് ആദ്യമായി കേൾക്കുന്നുവെങ്കിൽ നിങ്ങളൊന്നിനെ പറ്റിയും ഭാരപ്പെടേണ്ട, ഒരു കാര്യത്തിലും വിചാരപ്പെടണം. നിങ്ങളുടെ ആശങ്കകളും ആകുലതകളും കൺഫ്യൂഷൻസും എല്ലാം മാറ്റിവെച്ച് ആ യേശുവിനെ ഹൃദയത്തിലേക്കൊന്ന് ക്ഷണിക്കുക. അവൻ കർത്താവായി വാഴട്ടെ. ദൈവരാജ്യത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ നിറയും. നിങ്ങൾ മഹത്വവാഹകരായി മാറും. നിത്യജീവനും ലഭ്യമാവും. സ്തോത്രം. അപ്പോൾ എന്നെ കേട്ടതിൽ ഇന്ന് കേൾക്കുന്ന ഭൂരിഭാഗവും എനിക്കറിയാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയമുള്ളവരാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരെ. നാം തിരിച്ചറിയേണ്ട ഒരു വ്യക്തമായൊരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മൾ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചവരാണ്. തിരുവചനം പറയുന്ന മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു എന്ന് നിങ്ങളറിയൂ. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ്റെ മഹത്വം നമ്മളിലിരിക്കുകയാണ്. ആ മഹത്വത്താൽ നിറയപ്പെട്ടവരാണ് ഇന്ന് ഓരോ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരും. അതുകൊണ്ട് നാം എവിടെ കടന്നു പോയാലും അവിടെ ആരുണ്ട്? ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്, മഹത്വമേറിയ സാന്നിധ്യമുണ്ട്. മഹത്വവാഹകരായിട്ടാണ് നാം പോകുന്നത്. ഈ മഹത്വത്തിലേക്കാണ് നമ്മെ ക്ഷണിച്ചതെന്ന് പരിശുദ്ധാത്മാവോട് എഴുതുകയാണ് ഈ പൗരസഭ. ഞങ്ങൾ പറയുന്ന ഈ രക്ഷയുടെ സുവിശേഷം നിങ്ങളെ രക്ഷയ്ക്കായി ക്ഷണിച്ചത് ആ മഹത്വം പ്രാപിപ്പാനായിട്ടാണ്. അപ്പം നമ്മൾ ആ മഹത്വം പ്രാപിച്ചവരാണ്. ഇന്ന് എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും ആ മഹത്വം പ്രാപിച്ചു. ഈ രക്ഷയെ ആസ്വദിക്കുകയും ഈ രക്ഷയെ അനുഭവിക്കുകയും ഈ രക്ഷയിലൂടെ നടക്കുകയും ചെയ്യുന്ന നമ്മൾ ദൈവത്തിൻ്റെ മഹത്വവാഹകരാണ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ നിറഞ്ഞിരിക്കുകയാണ്. അത് എന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ചോ അന്ന് സ്വർഗം ആ മഹത്വം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചു. ആ പരിശുദ്ധാത്മാവ് ആ അക്ഷാരം കൊണ്ട് നമ്മളെ മുദ്ര ചെയ്തിട്ട് നമ്മളെ അനുദിനം നടത്തുകയാണ്. മഹത്വവാഹകരായ നമ്മെ ഈ ഭൂവിയിൽ ജയോത്സവമായി നടത്തുകയാണ്. സ്വതന്ത്ര. അതുകൊണ്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. സ്തോത്രം. ഇന്ന് ദുഷ്ടനായ സാത്താൻ കാപഠ്യം നിമിത്തം കബളിപ്പിച്ച് കളയുന്ന വാക്കുകളാൽ ഓരോ ദൈവമക്കളെയും പറഞ്ഞ് 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 നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ കഴിയാതെ വണ്ണം നമ്മളേതാണ്ട് അപരാധികൾ എന്ന വണ്ണം അവൻ ചിത്രീകരിക്കുകയാണ്. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയ അമ്മച്ചി, സഹോദരി കുഞ്ഞ്, യേശുവിനെ കർത്താവായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രിയ അപ്പച്ച, ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്. അവൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സ്തോത്രം. ആ കർത്തൃത്വം നിങ്ങളെ ഈ ഭൂമിയിൽ ജയോത്സവമായി നടത്തുകയും കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യതയിൽ നമ്മെ ചേർക്കുവാൻ തപ്പണം പ്രാപ്തമായത്, ബലഹീനമായതല്ല. നാം വിശ്വസിച്ചത് ബലവാനായവനെയാണ്. ഈ പ്രപഞ്ചത്തെയും അഖിലാണ്ടത്തെയും ഒക്കെ വാക്കിനാൽ ഉളവാക്കിയ സൃഷ്ടാവിൻ്റെ മഹത്വവാഹകരാണ് നാം. ആ സൃഷ്ടാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുവാണ്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായവൻ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുവാണ്. ആ വലിയ മഹത്വത്തെ വഹിക്കുന്ന നമ്മൾ ബലഹീനരെ പോലെ ചിന്തിക്കുകയും ബലഹീനമായി ഇനിയും ഞാൻ
എനിക്ക് എന്തൊക്കെയോ ഇനിയും കുറവുകളുണ്ട്, ഇനി എന്തൊക്കെയോ ഞാൻ ചൊവ്വാകാനുണ്ട് സ്തോത്രം, എങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കി കളയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് അവനോട് പറഞ്ഞ് അവനെ പുറത്താക്കി ധൈര്യത്തോടെ ബോൾഡായിട്ട് വേണം നമ്മൾ ഓരോ ദൈവമക്കളും നിങ്ങൾ ഞാനും നിങ്ങളും. ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞവനായിട്ടാണ് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ മീഡിയയിലൂടെ ആണെങ്കിലും ഇരിക്കുന്നത്. സ്തോത്രം, ദൈവമഹത്വം എൻ്റെ ഉള്ളിലുണ്ട്. സ്തോത്രം, ഞാൻ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവിനാൽ നിറയപ്പെട്ട ദൈവമഹത്വവാഹകനായി ഞാനിവിടെ ആയിരിക്കുന്നത്. സ്തോത്രം, ഞാൻ ആ രക്ഷ എന്ന് അനുഭവിച്ചോ അന്ന് ആ ദൈവത്തിൻ്റെ മഹത്വം എന്നെ വന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരും ദൈവമഹത്വം നിങ്ങളുടെ മേലുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ചിലപ്പം ബലഹീനതകൾ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുറവുകൾ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. തിരുവചനം പറയുന്നത് ഒരുവൻ പോലും നീതിമാനില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശ നഷ്ടപ്പെട്ടവരാണെന്നാണ് പറഞ്ഞത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ പാപത്തിന് നമ്മളോട് എപ്പോഴും ഒരാഗ്രഹമുണ്ട്. പാപം നമ്മുടെ പടിവാതിൽക്കൽ കിടക്കുന്നു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം, അപ്പോൾ അതുകൊണ്ട് മോഹവും പാപവും ഒക്കെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാം ആ തിരിച്ചറിയേണ്ട ഒരു വാസ്തവം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെയൊക്കെ തോൽപ്പിക്കുവാൻ, അതിനെയൊക്കെ ജയിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്യന്ത മഹത്വം നമ്മുടെ മേൽ വാസം ചെയ്യുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. നമ്മിൽ വ്യാപരിക്കുന്ന ഈ ദൈവമഹത്വം, ഈ നമ്മിൽ വ്യാപരിക്കുന്ന ഈ ശക്തി, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്കതിനെ ജയിപ്പാനുള്ള കൃപയും പകരും. അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന മേഖലയിൽ നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയല്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കും, നിങ്ങൾ ഡിവോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഏകാന്തത, നിങ്ങൾ വേർപെട്ട പങ്കാളി നഷ്ടപ്പെട്ടവരുമൊക്കെ ആയിരിക്കാം, ഒറ്റപ്പെട്ടായിരിക്കാം. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇല്ല, കുഞ്ഞുങ്ങളെല്ലാം ഒരു ഒഴിവായി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം. ചിലപ്പം മക്കളായിക്കോട്ടെ, ദൂരവേ പഠിക്കുന്നവർ ഒറ്റപ്പെട്ടൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും, മറ്റൊരു രാജ്യത്തായിരിക്കും. എന്തു തന്നെയായിട്ടും നിങ്ങളെ ഒറ്റയ്ക്കല്ല, അത് നിങ്ങൾ തിരിച്ചറിയണം. ലോകപ്രകാരം ജഡപ്രകാരം ആരും ഒന്നും നിങ്ങളുടെ അരികിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊന്നും നിങ്ങളോട് കൂടി ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കില്ല. ദൈവത്തിൻ്റെ മുഴുവഹത്വം വഹിക്കുന്ന മഹത്വവാഹകനായിട്ടാണ് നീ അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് മുഴു സ്വർഗവും നിന്നോട് കൂടെ നിൽക്കും. സ്തോത്രം, ആ കാര്യം മറന്നു പോകരുതേ പ്രിയമുള്ളവരെ. ദൈവരാജ്യം എവിടെയുണ്ടോ അവിടെ ദൈവരാജ്യത്തിൻ്റെ മുഴു പ്രൊട്ടക്ഷനും ഉണ്ട്, ദൈവരാജ്യത്തിൻ്റെ മുഴു ശക്തിയുമുണ്ട്, ദൈവരാജ്യത്തിൻ്റെ മുഴു മഹത്വവും അവിടെയുണ്ട്. ആ മഹത്വം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നാം മഹത്വവാഹകരായ നാം കടന്നു ചെല്ലുന്നത് മുഴു സ്വർഗവും ആ കടന്നു ചെല്ലുന്നത്, ദൈവരാജ്യമാണ് അവിടെ കടന്നു ചെല്ലുന്നത്. ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന്, സേവകരായ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്, എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം മുഴുവനായി പ്രവർത്തിക്കും. സ്തോത്രം, അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ആയിരിക്കുന്ന മേഖലകളിൽ നിൽക്കണം. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടില്ല, സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. സ്തോത്രം, നിങ്ങൾ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടല്ല, സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. ആ കടന്നു പോകുന്ന ശോധന, കടന്നു പോകുന്ന വേദന, കടന്നു പോകുന്ന പരീക്ഷകൾ, അത് ദൈവനാമ മഹത്വമുള്ള അനുഗ്രഹമായ ശ്രേഷ്ഠമേറിയ ഒരു വഴിയായി തീരുവാൻ പോവുകയാണ്. ആ ഇന്ന് കടന്ന് നൊമ്പരപ്പെടുത്തുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വലിയ ദൈവമഹത്വം വർണ്ണിക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ കഴിയുന്ന സിറ്റുവേഷൻസാണ് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ ഇപ്പോൾ കടന്നു പോകുന്ന ആ സാഹചര്യം. ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ വിശ്വസിക്കണം. നിങ്ങൾ തകർന്നു പോകത്തില്ല 100%. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം, ലോകത്തിൻ്റെ വാക്കുകളാണ് നാശവും നഷ്ടവും പരാജയവും കയ്പും കണ്ണുനീരും, അതെല്ലാം അന്ധകാരത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ ജൽപ്പനങ്ങളാണ്. അവന് സാധിക്കത്തില്ല. അവൻ അലറുന്ന സിംഹം എന്ന പോലെ എന്ന തിരുവചനം പറയുന്നത്. അവൻ സിംഹമല്ല, നമ്മുടെ കർത്താവായ യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം, പിശാചായവൻ അലറുന്ന സിംഹം എന്ന പോലെ. അവൻ നിന്നോട് പരാജയത്തിൻ്റെ കഥകൾ നിൻ്റെ ചെവിയിൽ പറഞ്ഞു കേൾപ്പിക്കും, മരണത്തിൻ്റെ ധൂതുകൾ നിൻ്റെ കാതിൽ പറഞ്ഞു കേൾപ്പിക്കും, നശിച്ചു പോകുമെന്ന് പറഞ്ഞു കേൾക്കും, രക്ഷപ്പെടുകയില്ലെന്ന് പറഞ്ഞു കേൾപ്പിക്കും, ദൈവം നിന്നെ വെട്ടിക്കളയുമെന്നും കീറിക്കളയുമെന്നും, ദൈവത്തിന് നിന്നോട് ഇഷ്ടമില്ലെന്നും, ദൈവം നിന്നെ വെറുക്കുന്നുവെന്നും, നീ പാപിയാണെന്നും പാപമംഗുലമാണെന്നും ഒക്കെ പറഞ്ഞ് അവൻ നമ്മളെ എപ്പോഴും പഴിചാരിക്കൊണ്ടിരിക്കും. അവൻ അങ്ങനെയുള്ള ചിന്തകളും തോട്ട്സുകളും കൊണ്ടിരിക്കും. അതിലിപ്പം ദൈവദാസന്മാരിൽ കൂടി ആകാം, സ്തോത്രം, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറഞ്ഞ് നടക്കുന്നവരിൽ കൂടി ആകാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ സാത്താൻ വേറെ രൂപത്തിൽ കാലും കൈയും വെച്ച് വന്ന് മുമ്പിൽ നിന്ന് പറയുക, മകനെ നീ നശിക്കാൻ പോകുന്നു, മകനെ നീ പെട്ടുപോയി, മകനെ നീ തീരുകയാണ് എന്നൊക്കെ പറയുന്നത്. സ്തോത്രം, അങ്ങനെ ഒരു രൂപത്തിൽ വന്നല്ലോ. അവൻ നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് ഭയങ്കര വാത്സല്യമുള്ള, നമ്മൾ ബഹുമാനിക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെ ആയിരിക്കാം അവൻ ഇടപെടാൻ മുഖാന്തരങ്ങളായി ഒരുക്കുന്ന വ്യക്തികൾ. അപ്പോൾ അത് കണ്ട് നമ്മളെ വ്യക്തികളോട് പരിഭവപ്പെടേണ്ട കാര്യമില്ല. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ആ വാഴ്ചകളെ അധികാരങ്ങളെ നാം തിരിച്ചറിയണം. അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ആ ശബ്ദത്തിന് പിന്നിൽ ഒരു വ്യക്തി നിന്നോട് പരാജയത്തെപ്പറ്റി, നെഗറ്റീവിനെപ്പറ്റി, ഭീകരതയെപ്പറ്റി അങ്ങനെ താലോലിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, സഹതാപം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാ പറയുന്നത് നമ്മളോട് ഉപദേശ രൂപ എങ്ങനെ പറയുന്നത്,
സഹതാപം കാണിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ കുത്തിമുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർത്തണം, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് നിന്നെ മാനസികമായി തളർത്തി കളയുവാൻ. നീ അകത്തെ മനുഷ്യൻ നിൻ്റെ ജയാളിയാണെന്ന് അവൻ അറിയാം, പക്ഷേ പുറത്തെ ശരീരത്തെയും ജഡമനുഷ്യനെയും ജഡചിന്തകളെയും ബലഹീനപ്പെടുത്തി അകത്തെ മനുഷ്യനെ ക്ഷയിപ്പിക്കുവാൻ ശ്രമിക്കും. അപ്പോൾ അത് നാം തിരിച്ചറിഞ്ഞോണം. പ്രിയമുള്ളവരെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ വാസ്തവമായും ഞാനൊരു കാര്യം പറയാം, നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം, ഞാൻ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവിനാൽ നിറയപ്പെട്ടവൻ, മഹത്വവാഹൻ, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഈ എന്തിനായിരുന്നു? തെസ്സലോനിക്കിൽ അങ്ങനെ 2:14 ഇപ്പോൾ പറഞ്ഞതുപോലെ ആ മഹത്വത്തെ അണിയിക്കുവാൻ, ആ മഹത്വം അനുഭവിപ്പാൻ, ആ മഹത്വവാഹകനായി തീരുവാൻ ഈ രക്ഷ എന്നിലേക്ക് വന്നത്. ആ രക്ഷ വന്ന ഞാൻ മഹത്വത്തിൽ നിറയപ്പെട്ടവനാണ്. സ്തോത്രം. ദൈവ മഹത്വത്തിൻ്റെ കാരിയറാണ് ഞാൻ, ദൈവ മഹത്വവാഹകനാണ് ഞാൻ. സ്തോത്രം. അത് ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ അടിവരയിട്ട് ഉറച്ചോണം. എന്തെല്ലാം പറഞ്ഞാലും സ്തോത്രം വിശ്വസിക്കരുത്. അന്ധകാരത്തിൻ്റെ ശക്തി എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ണും പൂട്ടി വിശ്വസിച്ചേക്കരുത്. ദൂതാണെന്നും പറഞ്ഞോ, അല്ലെങ്കിൽ സ്തോത്രം അതാണെന്നോ ഇതാണെന്നോ ഒക്കെ പറഞ്ഞെന്ന് പറയാം. ദൈവത്തിൻ്റെ ദൈവിക പദവിയെ, ദൈവിക മഹത്വത്തെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ മാന്യതയെ, ദൈവം നൽകിയ രക്ഷയെ ഖണ്ഡിച്ച് കളയുന്ന, കുറച്ച് കാണിക്കുന്ന, അത് പോരായ്മയാണെന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് അതിലേക്ക് നീ എത്തിയിട്ടില്ല എന്ന് കാണിക്കുന്ന, അത് ഇപ്പോൾ നിന്നിൽ നിന്നും ഉതിർന്നു വീണ് പോകും, അത് നീ സൂക്ഷിച്ച് താങ്ങി പിടിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു 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 വികലമാക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങൾ ആര് പറഞ്ഞാലും, അത് പാസ്റ്റർമാരാണെങ്കിലും കൊള്ളാം, ബിഷപ്പുമാരാണെങ്കിലും കൊള്ളാം, എത്ര വലിയ ഉപദേശം നൽകുന്ന അഡ്വൈസേഴ്സ് എന്നിങ്ങളുടെ എത്ര വലിയ സ്നേഹിതരാണെങ്കിലും കുറ്റവരാണെങ്കിലും ഉടയവരാണ്, അവരോട് ഓരോ കാര്യത്തിനും പ്രതികരിക്കാൻ നിൽക്കരുത്. ഹൃദയം കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്തോണം. അകത്തെ മനുഷ്യർ പറയണം, ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ മഹത്വവാഹകൻ, ദൈവത്തിൻ്റെ രക്ഷയെ നൽകി അവൻ്റെ മഹത്വത്തെ അണിയിച്ച ദൈവത്തിൻ്റെ മഹത്വവാഹകൻ. എൻ്റെ ജീവിതത്തിൽ കുറവുകളോ വീഴ്ചകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാനും ദൈവസന്നിധിയിൽ എന്നെ കുറ്റമറ്റവനായി നിർത്തുവാനും ദൈവത്തിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ആ മഹത്വം നഷ്ടപ്പെട്ടു പോകാതെ എന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഉണ്ട്, 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 ഉണ്ട്. അത് അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കണം. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും കൂടെയുണ്ട്. യേശുവിനെ കർത്താവെന്ന് പറയുന്നത് നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഇന്ന് ആ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവ മഹത്വവാഹകരായ നാം സ്തോത്രം ഈ ഭൂമിയുടെ പരപ്പിൽ ക്രിസ്തു നിമിത്തം ജയാളികളായിരിക്കും. സ്തോത്രം. അതിനെ അത് അട്ടിവരയിട്ട് നിങ്ങൾ വിശ്വസിച്ചോണം. അതിന് വിരുദ്ധമായി ആരെന്ത് പറഞ്ഞാലും അത് ഏറ്റെടുക്കരുത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അപജയമായി മാറുന്നത്. അത് നമ്മളെ ബലഹീനപ്പെടുത്തും, ദുർബലമാക്കി കളയും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംശയിപ്പിച്ച് കളയും, നിത്യതയെ സംശയിപ്പിച്ച് കളയും, ദൈവത്തെ സംശയിപ്പിച്ച് കളയും. നമ്മൾ പരാജിതനായി, തളർന്നവനായി, തകർന്നവനായി എന്നേക്കുമായി ആ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയാത്ത ഒരു യാചകനായി മാറുന്ന അനുഭവത്തിലേക്ക് ക്രിസ്തീയ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിനെ ആക്കി തീർക്കും. നിരന്തരമായി പീഡനത്തിൻ്റെ വാക്കുകളും, നിരന്തരമായി തകർച്ചയുടെ വാക്കുകളും, കുറ്റപ്പെടുത്തലുകളും, മുറിവേപ്പിക്കലുകളും, വലിച്ചുകയറലും, മനുഷ്യൻ്റെ മനോമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങളുടെയും ആകുലതകളുടെയൊക്കെ പ്രദർശനം പലരും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടേതായി നമ്മൾ ഏറ്റെടുത്തേക്കരുത്. സ്തോത്രം. അത് അവരുടെ മാനസിക വൈകല്യം കൊണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞു പോകുന്ന, അവർ കണ്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കണ്ട, ഇപ്പോൾ എന്നെ വ്യക്തിപരമായി അറിയാവുന്ന എൻ്റെ 2 കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കൾ രണ്ടുപേരും കിടക്കുന്നു, ഇവർ അവർക്ക് എന്നെപ്പറ്റി ഒരു നല്ല പിക്ചർ പറയാനുണ്ട്. പക്ഷേ എന്നെ കാണാത്ത, അകലെ നിൽക്കുന്ന ചിലപ്പോൾ ആരെങ്കിലും എന്നെ അറിയുന്നവർ, കേട്ട് പരിചയമുള്ളവരൊക്കെ ചിലപ്പോൾ എന്നെപ്പറ്റി ഒരു ചിത്രം വരച്ചാൽ ആ ക്യാൻവാസിൽ ഇത്ര മനോഹരമാകണമെന്നില്ല. അവർക്ക് അവരുടേതായ ഭാവനയ്ക്കൊത്തവണ്ണം അവർ പറയും, എൻ്റെ മീശ കണ്ടിട്ട് ചിലപ്പോൾ അവർ പറയും, എൻ്റെ ദീശ കണ്ടിട്ട് അവർ ചിലപ്പോൾ പറയും, എൻ്റെ കണ്ണട കണ്ടായിരിക്കും അവരെന്നെ വിലയിരുത്തിയത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ് കോഡ് കണ്ടായിരിക്കും വിലയിരുത്തിയത്. അങ്ങനെ വിവിധമായ നിലയിലായിരിക്കാം അവർ വിലയിരുത്തി നമ്മളോട് മറ്റൊരാളോട് സംസാരിക്കുന്നത്. പക്ഷെങ്കിൽ എൻ്റെ മക്കൾ എന്നെ തൊട്ടറിയുന്നു, അവരെൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം പങ്കുവയ്ക്കുന്നു, ഒന്നും മറയില്ല, സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ആയിരിക്കുന്നു. ഇടയ്ക്ക് ഞങ്ങൾ പരിഭവവും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും, കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നെപ്പറ്റി പറയുവാനൊരു പിക്ചർ ഉണ്ടാവും എന്ന് പറഞ്ഞത് പോലെ, ഞാനതൊരു ഉദാഹരണമായി പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവിനെ, അവൻ്റെ മക്കളായി തീർന്ന നമ്മൾ, രുചിച്ചറിഞ്ഞ നമ്മൾ, അവനെ അനുഭവിച്ചറിഞ്ഞ നമ്മൾ, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന നമ്മൾ, അവൻ്റെ മാർവോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ, നമ്മൾ വരയ്ക്കുന്ന ചിത്രം ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ വരയ്ക്കുന്ന ചിത്രം. സ്തോത്രം. എന്ന് പറഞ്ഞത് ഓരോരുത്തരെയും മനോഭാവങ്ങൾ കൊത്തവണ്ണം അവർ ദൈവത്തെ വരച്ച് കാണിക്കാറുണ്ട്. സ്തോത്രം. ലോകം വിവിധ തരത്തിൽ ദൈവത്തെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്നവരും കേട്ടിരിക്കുന്ന ദൈവമക്കളായിട്ടുള്ള നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ആരാണ് എന്നുള്ളത് നമ്മൾ രുചിച്ചറിഞ്ഞ നിലയിൽ വേണം നാം അത് പ്രസൻറ്റ് ചെയ്യുവാനായിട്ട്. സ്തോത്രം. ചിലപ്പോൾ അവർ പറയും, ദൈവം നിന്നെ വലിച്ചു കീറിക്കളയും, ദൈവം നിന്നെ വെച്ചിരിക്കുകയാണ്, നീ നൂൽപ്പാലത്തിലാണ് നിൽക്കുന്നത്, നീ മുറുകെ പിടിച്ചോ, ഇല്ലെങ്കിൽ ഇപ്പോൾ താഴെക്കളയും,
നീ എന്നേക്കും ആ നശിച്ചു പോകും. ചിലർ പറയത്തില്ലേ, ഒരിക്കലും നീ ഗുണം വരാൻ പോകുന്നില്ല, ഒരിക്കലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ. ആ ബോക്ഷത്ത വാക്കുകളൊക്കെ ഒരു ദൂരാത്മാവാണ് അതൊക്കെ പറഞ്ഞു വരുത്തുന്നത്. സ്തോത്രം, അതൊന്നും നമ്മൾ കേൾക്കരുത്. നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ കർത്താവിനെ അറിഞ്ഞ് രുചിച്ചറിഞ്ഞ് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ബലഹീനതകളെയും വീഴ്ചകളെയും അറിയുന്ന ദൈവം അവയെല്ലാം പോക്കി നിന്നെ ക്രിസ്തുവിൽ നിന്നെ പരിപൂർണനായി ജയത്തോടെ നിർത്തും. അതിനെ ദൈവത്തിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ അനുദിനം ബലപ്പെടുത്തി നടത്തും. അത് നമ്മുടെ മനസ്സാക്ഷിയോട് സംസാരിക്കും. വേറൊരാൾ മുഖത്ത് നോക്കി നമ്മൾ മാറി നിന്ന് നമ്മളെ വിലയിരുത്തുന്നത് പോലെയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ സന്ദർശിക്കും. ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൈവ വചനം നമുക്ക് കേൾക്കുവാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലും എല്ലാ മേഖലകളിലും എല്ലാം ദൈവത്തിൻ്റെ വചനത്തെ പറ്റി കേൾക്കാനുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല ദൈവവചനത്തെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നാണ്, ഓരോരുത്തരെയും മാനസിക അവസ്ഥകൾ വെച്ചാണ് ചിലപ്പോൾ അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥമായി ആത്മാവിൻ്റെ നിറവിൽ ദൈവവുമായി ആത്മബന്ധമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെയല്ലാതെ പറയുവാൻ കഴിയത്തില്ല. കാരണം അവൻ കരുണാസമ്പന്നനായ ദൈവമാണ്. അവൻ്റെ കാൽവറിയിൽ അവൻ പിതാവായ ദൈവം നമുക്ക് വേണ്ടി കാണിച്ച സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നു. ഇത്ര മഹാസ്നേഹം കാണിച്ച ദൈവം നിന്നെ വലിച്ചു കീറി കളയാൻ വേണ്ടിയാണോ നിന്നെ രക്ഷയിലേക്ക് നടത്തിയത്? ഒരിക്കലുമല്ല പ്രിയമുള്ളവരെ. നിന്നെ വണ്ടി ഇടിപ്പിച്ച് നിന്നെ രോഗിയാക്കി നിന്നെ പീഡിപ്പിച്ച് നിന്റെ ജീവിതം തകർത്ത് കളഞ്ഞ് നിന്നെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരുവാനായിട്ടാണോ ദൈവം നിന്നെ രക്ഷയിലേക്ക് നടത്തുന്നത്? അല്ല പ്രിയമുള്ളവരെ. അവൻ്റെ കരുണയാണ്, അവൻ്റെ ആർദ്രതയാണ്, അവൻ്റെ സ്നേഹമാണ്. അവന് എന്നെയും നിങ്ങളെയും എത്ര പ്രിയമാണെന്നറിയോ? നമ്മുടെ കർത്താവിന് എത്ര പ്രിയമാണ്. നമ്മുടെ തെറ്റുകൾ കാണുമ്പോൾ അവൻ സങ്കടപ്പെടുകയാണ്, നാം അവനിൽ നിന്ന് അകന്നു പോകുന്ന അവന് വേദനയാണ്. അല്ലാതെ അവൻ ക്രൂരനാകുകയല്ല. അവൻ ഹൃദയ കാഠിന്യത്തോടെ നിന്നെ വലിച്ചു കീറിയേക്കാമെന്ന് പറഞ്ഞല്ല അവനവിടെ പ്രതികരിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോഴും കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. എൻ്റെ മകനെ നീ മടങ്ങി വാ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ചങ്കിലെ ചോര തന്ന, എൻ്റെ പ്രാണനെ ഞാൻ നിനക്ക് വേണ്ടി തന്ന, നിൻ്റെ മടങ്ങി വരവ് മുടിനായി പുത്രന് വേണ്ടി കാത്തു നിന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെ വചനം നമ്മളോട് പറയുക. ഓർത്തു നോക്കൂ, അവൻ പോയ വഴികളെല്ലാം വളരെ മോശവും വളരെ മ്ലേച്ഛകരവുമായിരുന്നു, ദൈവത്തിനൊട്ടും ഇഷ്ടമല്ലായിരുന്നു, അറുപ്പും വെറുപ്പുമായിരുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു. എങ്കിലും അവനെ നോക്കി നിന്നു, അവൻ്റെ മടങ്ങി വരവ് കാത്തു നിന്നു. അവൻ മടങ്ങി വന്ന ഉടനെ ഇരുകരവും നീട്ടി അവനെ സ്വീകരിച്ചു, അവനെ മോതിരമിട്ടു, അവനെ നല്ല വസ്ത്രമണിയിച്ചു, നല്ല ചെരുപ്പ് നൽകി, നല്ല കാളക്കുട്ടിയെ അറുത്ത് അവനും മിഷ്ടാന സദ്യഭോജനമൊരുക്കിയ നല്ല ദൈവം. സ്തോത്രം. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ, സ്തോത്രം. ലോകം നിന്നോട് പറയുന്നത് കേട്ട് നീ ഭയന്നിരിക്കരുത്. നീ കുറ്റവാളിയെപ്പോലെ നടക്കരുത്. നീ അപകർഷതാബോധത്തോടെ, നീ കോംപ്ലക്സോടെ, ഞാൻ യോഗ്യനല്ല എന്നും പറഞ്ഞ് നീ മാറി നിൽക്കരുത്. നീ പിതാവിൻ്റെ സന്നിധിയിൽ വാ. നീ പ്രിയപ്പെട്ടവനാ. പ്രിയ മകളെ, നീ പ്രിയപ്പെട്ടവളാ. നിൻ്റെ തെറ്റുകളെ ക്ഷമിക്കുവാൻ അവൻ പര്യാപ്തമാണ്. പ്രിയ കുഞ്ഞെ, നിൻ്റെ ബലഹീനതയും തെറ്റിനെ അവൻ ക്ഷമിക്കും. നിൻ്റെ ഈ ജീവിതയാത്രയിൽ, പഠന മേഖലകളിൽ എവിടെ നിനക്ക് എവിടെയൊക്കെ ഉടച്ചിലുകളോ വീഴ്ചകളോ ഒക്കെ അരുതായ്മകളോ വന്നു, അവയെല്ലാം പൊറുക്കും. അവൻ ക്ഷമിക്കും. അവൻ നിന്നെ വീണ്ടും മാർവോട് ചേർക്കും. കുറ്റപ്പെടുത്തുന്നവരോട് പറയണം, മാറി നിൽക്കാൻ പറയണം. ഞാനും എൻ്റെ അപ്പനും തമ്മിൽ അകാര്യമെന്ന് പറയണം. പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ സന്നിധിയിൽ മധ്യസ്ഥൻ്റെ ആവശ്യം. ഡയറക്റ്റ് നമുക്ക് കർത്താവിൻ്റെ സന്നിധി കൃപാസനത്തിനരികിലേക്ക് ചെല്ലാം. ഇത്ര വലിയ രക്ഷയെ, സ്തോത്രം, നമുക്ക് കാണാതെ പോകരുത്. ഇത്ര വലിയ മഹത്വം അണിയിച്ച നമ്മെ അത് നാം മനസ്സിലാക്കാതെ പോകരുത്. പ്രിയമുള്ളവർ, ഞാനും നിങ്ങളും അവൻ്റെ മഹത്വവാഹകരാണ്. ഞാൻ കടന്നില്ലെന്ന് നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ മഹത്വവാഹകർ, നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ അവൻ്റെ മഹത്വമുണ്ട്. നിങ്ങൾ ഭവനത്തിലായിരിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. നിങ്ങൾ ഏത് ജോലി എന്നുള്ളതല്ല, ജോലി ഒരു മാനദണ്ഡമല്ല. ഈ ഭൂമിയിലാക്കി വെച്ച ഏത് ജോലിയും മാന്യതയോടെ ചെയ്യണം. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് കൂലിപ്പണിയാണേലും ടാപ്പിംഗ് ആണേലും വണ്ടി ഓടിക്കുന്നതാണേലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അത് ഏത് പ്രൊഫഷനായാലും എത്ര മേഖല എത്ര ഉന്നതമായ അത് MP ആയാലും MLA ആയാലും മിനിസ്റ്റേഴ്സ് ഏതായിക്കോട്ടെ എന്തായിക്കോട്ടെ, അതെല്ലാം ദൈവം നമ്മൾക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന കർത്തൃത്വമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവികളാണ്. അവിടെയെല്ലാം നമ്മൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാകണമെന്ന്, അവൻ്റെ മഹത്വവാഹകരായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ആ പദവിയിൽ യോഗ്യമാക്കി എത്തിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ ബോധ്യത്തോടെ, ഞാൻ ദൈവത്തിൻ്റെ മഹത്വവാഹകനാണെന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ പ്രൊഫഷനുകളിലേക്ക് ചെല്ലി അവിടെ നിങ്ങൾ അജയ്യരായിരിക്കും. അവിടെ നിങ്ങൾക്ക് ദൈവവുമായി ചേർന്ന് വൻ കാര്യങ്ങളെ ചെയ്യുവാനുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സൗരഭ്യമായി ആ മേഖലയെ വാഴുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്, ദൈവത്തിൻ്റെ മഹത്വവാഹകരാണ് നാം.
ഈ രക്ഷയിലേക്ക് നമ്മെ വിളിച്ചത് അവൻ്റെ മഹത്വത്തെ നൽകുവാന്. അത് നൽകിക്കഴിഞ്ഞു ഓൾറെഡി. അത് പ്രാപിക്കപ്പെട്ടവരാണ് ഇന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളതിൽ ഭൂരിഭാഗമെന്ന് എനിക്കറിയാം. ആ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അതിനെ ബലഹീനമാക്കുന്ന, അതിനെ കുറച്ച് കാണിക്കുന്ന, അതില്ല, യോഗ്യമല്ല, അത് താഴെ പോവും, വീണുടഞ്ഞു പോവും, ഇപ്പം തീർന്നു പോവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബലഹീനമാക്കാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിൻ്റെ വാക്കുകൾ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരായിക്കോട്ടെ, ഏത് വ്യക്തിയായിക്കോട്ടെ, അത് തിരുമേനിമാരോ അച്ഛന്മാരോ പാസ്റ്റർമാരോ ബ്രദർമാരോ സ്തോത്രം ഏത് കൗൺസിലർമാരോ ഏത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരോ ഒക്കെ ആയിക്കോട്ടെ, അതിന് ചെവി കൊടുക്കരുത്. സ്തോത്രം ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ മഹത്വവാകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, അവൻ്റെ അവകാശിയാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശിയാണ്, പിതാവായ ദൈവം ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവനാണ് ഞാൻ, ആത്മാവ് സംബന്ധമായി നിത്യജീവൻ്റെ അവകാശിയാണ് ഞാൻ, ചങ്കുറപ്പോടെ ആ ബോധ്യത്തോടെ ധൈര്യത്തോടെ ഓരോ ദൈവവൈതലുമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതം കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാം. അനേകർക്ക് അനുഗ്രഹമായി നമുക്ക് തീരാം. അതിന് തീരുവാൻ നമ്മെ ബോധ്യമാക്കുന്നത് ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ മഹത്വവാഹകൻ, ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ കൂട്ടവകാശി. ബോധ്യം, ആ തിരിച്ചറിവ് നമ്മെ ഈ ഭൂമിയിൽ അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവത്തിൻ്റെ മഹത്വമായി ദൈവ കർത്താവിൻ്റെ പൊന്നോമനകളായി കർത്താവ് അഭിമാനപൂർവ്വം എൻ്റെ മുത്ത്, എൻ്റെ പൊന്ന്, എൻ്റെ പ്രിയ കൊച്ച്, എൻ്റെ പ്രിയ മോൻ, പ്രിയ മോള്, ഇങ്ങനെ കർത്താവ് അതുപോലെ അഭിമാനത്തോടെ നമ്മെ നോക്കി പറയുമാറാക്കണം. നമ്മുടെ പ്രസംഗങ്ങൾ കൊണ്ടോ നമ്മുടെ സ്തോത്രം നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല സ്തോത്രം ലോകം നമ്മെ അറിയേണ്ടത്. സ്തോത്രം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ പ്രദർശനശാലകൾ പ്രദർശനമായി നാം തീരുമ്പോഴാണ്, നമ്മുടെ അടുക്കിൽ വരുന്നവർക്ക് അസൗരഭ്യം ആസ്വദിക്കാം, നമ്മുടെ മുഖത്ത് നോക്കുന്നവർക്ക് പുഞ്ചിരി, നമ്മുടെ വാക്കുകളിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ. അവൻ ദൈവത്തെ കാണട്ടെ. പിതാവായ ദൈവത്തെ ക്രിസ്തു എങ്ങനെ ഇവിടെ പ്രദർശിപ്പിച്ചു, അതുപോലെ നമുക്കും ആ ദൈവരാജ്യത്തെ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നവരായി തീരുവാൻ സാധിക്കും. സാധിക്കും. അതുകൊണ്ടാണല്ലോ കർത്താവ് നമ്മളെ അങ്ങനെ ആക്കിയത്. സാധിക്കും പ്രിയമുള്ളവരെ, സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവേ. ഇന്ന് പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹ സമ്പൂർണ്ണമാക്കി തീർക്കണം. സ്വർഗം ഞങ്ങളുടെ കരം പിടിച്ച് കർത്താവെ, അവിടുത്തെ ഒരു അറ്റസ്റ്റേഷൻ ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണം. ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം മഹത്വം മറ്റുള്ളവർക്ക് ദർശിക്കാൻ തപ്പോണം. ഞങ്ങളെ കർത്താവെ പാകമാക്കണം, യോഗ്യമാക്കണം കർത്താവെ. സ്തോത്രം. ആ തിരിച്ചറിവുള്ള ഉൾബോധ്യത്തോടെ ഞങ്ങൾക്ക് നടക്കുവാൻ സഹായിക്കണം. ഞങ്ങൾ രാജകീയ മഹത്വത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിനിധികൾ, ദൈവത്തിൻ്റെ കൂട്ടവകാശികൾ എന്നുള്ള ബോധ്യത്തോടെ, കടന്നില്ലുന്ന മേഖലകളിൽ മുഴു സ്വർഗവുമാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവെ, കടന്നില്ലുന്ന ഹോസ്പിറ്റലിൽ, കടന്നില്ലുന്ന വർക്കിംഗ് പ്ലേസിൽ, കടന്നില്ലുന്ന കർത്താവ് പ്രവർത്തന മേഖലകളിൽ എവിടെയായിക്കോട്ടെ, സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ഹോസ്പിറ്റലിലാകട്ടെ കർത്താവെ, സ്തോത്രം, ഓഫീസിലാകട്ടെ, ഏത് ഷോപ്പിംഗ് മാളിലാകട്ടെ, ഏത് വാഹനങ്ങളിലാകട്ടെ, എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ മഹത്വവാഹകനായിട്ടാണ് ഞാൻ ഈ പോകുന്നതെന്നുള്ള ഉത്ബോധ്യമുണ്ടാകട്ടെ. എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എൻ്റെ അരികിലുള്ളവർക്ക് വിടുതലായി തീരുമെന്നുള്ള ഉത്ബോധ്യമുണ്ടാകട്ടെ. അത് എൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങൾക്കും മതിയായ ശക്തിയാണ് എന്നിൽ വ്യാപരിക്കുന്നതെന്നുള്ള ബോധ്യം വരട്ടെ. ഞാൻ കരഞ്ഞ് കണ്ണുനീരോടെ കർത്താവ് വിലപിക്കുന്നവനായി തീരാതെ എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രകാശത്തോടെ പ്രകാശിപ്പിക്കുന്നവനായി തീരുവാൻ കർത്താവ് സഹായിക്കണം. കേട്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവക ധൈര്യം പകരപ്പെടുമാറാകട്ടെ. ബലഹീന മനസ്സ് മാറട്ടെ. ഭയങ്ങളും ആശങ്കകളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കൺഫ്യൂഷൻസും മാറട്ടെ. കൃപയിൽ അവിടുന്ന് പൊതിഞ്ഞാട്ടെ. തിരിച്ചറിവിൻ്റെ ധൈര്യത്തിൽ നിൽപ്പാൻ ശക്തീകരിക്കുമാറാകണമെന്ന് പറയുന്നു. രോഗബന്ധനങ്ങൾ മുട്ടുമടക്കട്ടെ. രോഗനാമങ്ങൾ യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കട്ടെ. ഇപ്പോൾ കർത്താവെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമേൽ ദൈവീക പ്രവൃത്തി എഴുതങ്ങട്ടെ. കടത്തിൻ്റെ ആ കർത്താവെ ഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ഡെലിവറൻസ് അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു കർത്താവെ. ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ഉന്നത ബന്ധങ്ങൾ കടന്നു വരട്ടെ. വിവാഹങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ ഉണ്ടാകട്ടെ കർത്താവെ. ലേറ്റായെന്നൊക്കെ കരുതുന്നതിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കട്ടെ കർത്താവെ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ഉദരഫലത്തെ നൽകി അവിടുന്ന് മാനിക്കട്ടെ കർത്താവ്. ഈ ദിവസങ്ങളിൽ കർത്താവെ അവർക്ക് പുതിയ തലമുറയ്ക്കുള്ള കർത്താവെ വാതിൽ തുറക്കട്ടെ. ഗർഭപാത്രങ്ങൾ തുറക്കട്ടെ. കൗണ്ടുകൾ നോർമലാകട്ടെ. ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവെ. ഓ, ആന്തരികമായ എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അസ്ഥി സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന, വേദനിക്കുന്ന കർത്താവെ, ജോയിൻറ്റ് പെയിൻസ് യേശുവിൻ്റെ നാമത്തിൽ ഹീൽ ചെയ്യപ്പെടട്ടെ. അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവെ. മാനസിക സംഘർഷങ്ങളിലും പ്രഷർ വേരിയേഷനുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. പീസ്ഫുൾ മൈൻഡ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്ന കർത്താവെ. അവരുടെ ഹൃദയങ്ങളിൽ ആഴമായ സമാധാനം വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞു. കൃപയിൽ ഇവിടുന്ന് പുതിയ രക്തത്താൽ മറക്കി മാറണം, അതിശയമാക്കി തീർക്കണം കർത്താവെ. ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. പാസ്റ്റേഴ്സ് കർത്താവെ, ബിഷപ്പുമാർ, തിരുമേനിമാർ, പുരോഹിതന്മാർ, ബ്രദേഴ്സ് കർത്താവെ, അങ്ങനെയുള്ള സകലരും, മൂപ്പന്മാർ കർത്താവെ, സ്വത്ര എൽഡേഴ്സ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തു ഞങ്ങളെ വഴി നടത്തിയവരോ തലമുറകളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.
കർത്താവിൻ്റെ കരങ്ങളിൽ വേർപെട്ട് ആരാധിക്കുന്ന കൂട്ടം എപ്പിസ്കോപ്പൽ സ്വഭാവിഭാഗങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ഇന്നാരെങ്കിലും കർത്താവെ അസ്വസ്ഥതയോടെ മനസ്സമാധാനത്തോടെ കർത്താവെ കാണുന്നുവെങ്കിൽ അവരെ സമ്പൂർണ്ണമായി വിട്ടുവയ്ക്കണമേ. യേശുവിൻ്റെ സ്നേഹം അവരെ കടർന്ന് കവർന്നെടുക്കുമാറാകട്ടെ. ഉള്ളങ്ങളിൽ ആഴമായ സമാധാനം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവെ. പിതാവിടെ നിന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പോലും കർത്താവിൻ്റെ വലിയ മഹത്വത്തെ കാണുവാൻ കർത്താവ് നമ്മെ ഇടയാക്കും. സ്തോത്രം. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വവാഹകനായ നിങ്ങൾ കടന്നു പോകുന്നിടത്ത് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചതുപോലെയല്ല. നിങ്ങളുടെ ചിന്തകളൊന്ന് മാറട്ടെ, നിങ്ങളുടെ തോട്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ, ഡ്രീംസ് ഒന്ന് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്രാപ്യമായത് ഒന്നും എൻ്റെ മുൻപിലില്ല എന്നുള്ള പരിപൂർണ്ണ ബോധ്യമുണ്ടാകട്ടെ. ഞാൻ ബോൺ ഫ്രം എബവ്, ഞാൻ ഉയരത്തിലെ സന്തതിയാണെന്നുള്ള ബോധ്യമുണ്ടാകട്ടെ. ഈ ഭൂമിയിലെ ബലഹീനതകൾക്കും ഈ ക്ഷയിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കും എന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. ആത്മാവ് സംബന്ധമായി ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് എല്ലാ ദുർഘടങ്ങളെയും ജയിപ്പാനുള്ള കരുത്തും കബലവും എൻ്റെ ഉള്ളിൽ കർത്താവ് പകർന്നിട്ടുണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഈ പകൽ ജയത്തോടെ തല ഉയർത്തി പിടിച്ച് പ്രതിസന്ധിയെ നോക്കി തല ഉയർത്തി സംസാരിച്ചുകൊണ്ട് ചങ്കുറപ്പോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ കാണുവോളും അവിടുത്തെ ചിറകടിയിൽ നാം പരിപാലിക്കട്ടെ. സ്തോത്രം. സ്വർഗത്തിൻ്റെ മഹത്വം വർണ്ണിപ്പാൻ നാളെ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ. സ്തോത്രം. സാക്ഷ്യങ്ങൾ എഴുതണം, പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യണം, വാട്സപ്പ് ചെയ്യണം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.